ഞാൻ വിളിച്ചിട്ടാ ശരി വന്നത്. നീ ഇതെന്ത് ഭാവിച്ച രാഖി? നിന്റെ ജീവിതം നശിപ്പിച്ചവളാ ഇവള്. ആരും ഒന്നും പറയണ്ട, ഇത് എന്റെ തീരുമാനമാണ്. ശരി. എന്നെ ശത്രുവായി കണ്ട് അകറ്റി നിർത്തിയ നീ എന്നെ ഇവിടേക്ക് ക്ഷണിക്കുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ല. ഈ ഓണത്തിനെന്തോ നീ ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. ഒരു ദൂരയാത്രയായിരുന്നു മോനെ. ചെന്തുപോയി കളിച്ചു. നീ ഇവിടെ ഇരിക്കെ ഞാൻ നിനക്ക് തരാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. ലളിതാമ്മേ, ഇവര് കൂട്ടായ സ്ഥിതിക്ക് ശാരിയെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന എന്റെ സംശയം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, രാഖി അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എല്ലാ പിണക്കങ്ങളും പറഞ്ഞു തീർത്ത് പഴയതുപോലെ സ്നേഹത്തിൽ കഴിയാനാ ഉദ്ദേശമെങ്കിൽ ഇവിടെ ഇതിന്റെ പേര് പിന്നീട് എന്ത് കോലാഹലം ഉണ്ടായാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. പറഞ്ഞേക്കാം. രാഖിയുടെ എല്ലാ എടുത്തുകാട്ടത്തിനും കൂടെ നിൽക്കാൻ നമ്മളെ കിട്ടത്തില്ല. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങി ഓണപ്പെടുവയാ. രാഖിമോക്ക് സമനില തെറ്റിയെന്നാ തോന്നുന്നേ. എന്താ അമ്മ ഇങ്ങനെ മാറാൻ? എനിക്കറിയില്ല മോളെ, പക്ഷേ എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിനക്കിപ്പോ സന്തോഷായില്ലേ? എനിക്കിപ്പോ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാ. സാറേ, ഈ ഓണപ്പരിപാടി നാശമാക്കാൻ അവള് വന്നിട്ടുണ്ട്. അവളോ? ഏതവള്? സാർ ആരെയാണോ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഓടിക്കാൻ ആഗ്രഹിച്ചത് അവള് തന്നെ, ശാരി. അവള് നേരെ ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി സാറേ. രാഖിയില്ലേ ഇവിടെ? അവള് ശാരി അടിച്ചിറക്കിയില്ലേ? അതായി എനിക്കും വിശ്വസിക്കാൻ പറ്റാതെ പോയത്. ശാരിയെ കാണുന്നത് കർണക്കുറ്റിക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് മുടിക്കുത്തിന് പിടിച്ച് ഇവിടുന്ന് ഇറക്കി വിടുമെന്നല്ലേ ഞാൻ വിചാരിച്ചേ. പക്ഷേ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി.
രാജീവനാണോ അവളെ വിളിച്ചു വരുത്തിയത്? രാജീവനെ തടയാൻ രാഖിക്ക് പറ്റിയില്ലെങ്കിലേ എനിക്കറിയാം ശാരിയെ ഇവിടുന്ന് വലിച്ചഴിച്ച് റോഡിലേക്ക് തള്ളാൻ. അതല്ലേ കുഴപ്പം, രാജീവൻ സാറല്ല, രാഖിയാ ശാരി ഇവിടെ വിളിച്ചു വരുത്തിയത്. സാറേ, രാഖി മോളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതേവരെ പിടികിട്ടിയില്ല. അവളെന്താ ശാരിയുമായിട്ട് കോംപ്രമൈസ് ആയോ? എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. എന്നാലും ഭർത്താവുമായിട്ട് ബന്ധമുള്ള ഒരുത്തിയെ ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുവോ? രാഖി അവളോട് എങ്ങനെയാ പെരുമാറുന്നേ? പഴയ കൂട്ടുകാരികളെ പോലെ തന്നെ. ഈ കുടുംബത്തിൽ അവള് കാരണമായി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ആ പെരുമാറ്റം കണ്ടാ തോന്നത്തേ ഇല്ല. രാഖി എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായാലും ഞാൻ സമ്മതിക്കില്ല. ശാരി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അതാ സാറേ ഞാനും പറയുന്നേ, ശാരിയെ ഇവിടുന്ന് അടിച്ചോടിക്കണം. രാജീവൻ സാറ് വഴി രാഖി മോക്ക് അവള് കൈവശം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ അവള് വരില്ല. സാറ് നോക്കിയാലേ അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റൂ. ആര് തടസ്സം പിടിക്കാൻ വന്നാലും വിട്ടുകൊടുക്കരുത്. ശാരി ഇനി ഇങ്ങോട്ട് വരാത്ത രീതിയിൽ അവളെ ഇവിടുന്ന് തുരത്തണം സാറേ. അങ്ങനെ ഓണസദ്യക്ക് മുമ്പ് ഇവിടെ ഒരു ഓണത്തല്ല് നടക്കും. എത്ര നാള് കൂടിയാ നമ്മൾ ഒന്നിച്ചിങ്ങനെ ഒരു ഓണം? രാഖി, നീ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് ഇങ്ങനൊരു സീനുണ്ടാക്കി നാണം കെടുത്താനാണോ? എന്ത് പറഞ്ഞ് മയക്കാടി നീ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറിയത്? ഇപ്പൊ ഇറങ്ങിക്കോണം. ഞാൻ രാഖി വിളിച്ചിട്ടാ വന്നത്. ആര് വിളിച്ചാലും പോകുന്നവളാ നീ എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ വിളിച്ചപ്പോ ഞാൻ പോയി ഒരാളുടെ പേര് പറയണം, എന്തെങ്കിലും തെളിവുണ്ടോ? നീ എനിക്കെതിരെ നിന്ന് സംസാരിക്കാറായോടി. ഇത് ഞങ്ങളുടെ വീടാ. ശാരിയെ രാഖി ക്ഷണിച്ചു വരുത്തിയതാ. ഇവിടെ വെച്ച് ഇവൾക്ക് നേരെ ഒരാൾ കൈപൊക്കിയാൽ അതിന് സമാധാനം പറയേണ്ടത് രാഖിയാ. നീ എന്ത് തന്ത്രം പ്രയോഗിച്ചാടാ രാഖിയെ ഉപയോഗിച്ച് ഇവളെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അത് സ്വന്തം പെങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ എന്റെ സുഹൃത്തിനെ അവിടെ സ്വീകരിച്ചത്, അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, ശാരിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ശാരിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഓണവും ഓണസദ്യയൊക്കെ നീയും നിന്റെ കൂട്ടുകാരും കൂടെ അങ്ങ് ആഘോഷിച്ചോ, അതിന് നിന്നുവരെ ഞങ്ങളെ കിട്ടില്ല. നിങ്ങൾ ഒറ്റരാൾ പോലും ഇവിടുന്ന് പോകാൻ പാടില്ല. എല്ലാവരോടൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. ഈ ചെറിയൊരാഗ്രഹം നടത്തി തരാൻ കൊച്ചേട്ടന് പറ്റില്ലേ? രാജാ, രാഖിക്കൊരു വിഷമം ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ ശാരിയെ എതിരാളിയായി കണ്ടത്. രാഖി എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിച്ച സ്ഥിതിക്ക് നമ്മൾ മാത്രമായിട്ട് എന്തിനാ ഇനി വൈരാഗ്യം സൂക്ഷിക്കുന്നത്? ശരിയാ സാറേ, രാഖി മോക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ കുഴപ്പം? രാഖിക്കില്ലാത്ത ശത്രു നമുക്കെന്തിനാ? എന്തേലും കാണിക്കും, എന്നിട്ട് നമുക്ക് വേഗം പോവാൻ നോക്കാം. അമ്മയായിട്ടൊന്നും പറയാൻ പോണ്ട. നീ നോക്കിക്കോടി, രാജേന്ദ്ര സാറ് ശാരിയെപ്പ കഴുത്തിന് പിടിച്ച് വിളിത്തോളും. നിനക്കെന്തുവാ പെട്ടെന്ന് അവളോടൊരു സ്നേഹവും കൂട്ടുകൂടലും? എന്തുവാ നിന്റെ ഉദ്ദേശം? ഇന്നൊരു ദിവസം സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. രാജ, നമ്മളായിട്ടിനി ഇവളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ട. നമുക്കിഷ്ടമില്ലാന്ന് കരുതി രാഖിക്ക് ഇഷ്ടമുള്ള ഒരാളെ ക്ഷണിക്കുന്നതിനെ നമ്മളെന്തിനാ തടയുന്നത്? രാജേന്ദ്ര, ബഹളത്തിനൊന്നും നിൽക്കണ്ട, വാ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സദ്യ കഴിച്ചിട്ട് പിരിയാം. കൊച്ചേട്ടാ, കൊച്ചേട്ടാ നിക്ക്, കൊച്ചേട്ടൻ പോരുത്. കൊച്ചേട്ടൻ പോയാ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല. അമ്മണി, തുളസി ഭക്ഷണം എടുത്തു വെക്ക്, എല്ലാരും വന്നേ. ഒരു യുദ്ധം പ്രതീക്ഷിച്ചതാ ചീറ്റിപ്പോയി, നമുക്ക് വിളമ്പി കൊടുക്കാം. അച്ഛ സംശയിച്ചത് വെറുതെയാ,
ശരേന്ദ്രയോടുള്ള അമ്മയുടെ എല്ലാ പിണക്കവും മാറി. വയറ് നിറച്ച് കഴിക്കണം. എൻ്റെ കൈ കൊണ്ട് നിനക്ക് വിളമ്പി തരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. ദാ കുറച്ചുകൂടെ കഴിക്കേ. അയ്യോ, നീ കഴിക്കുന്നത് കാണുന്നത് എനിക്ക് സന്തോഷം. കഴിക്ക്. എനിക്ക് രാജീവനോട് ശാരിയോട് മാത്രമായിട്ട് സംസാരിക്കാനുണ്ട്. രാഖി, നീ നൽകിയ ഈ സ്നേഹത്തിന് പകരം നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ചടങ്ങ് കൂടി എനിക്ക് നടത്താനുണ്ട്. നീ വാ രാജീവേട്ടാ. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ നീ എനിക്ക് എഴുതി അയച്ച കത്തായത്. ഇതുപോലെ 100 കത്തെഴുതിയാലും നിന്നെ ചതച്ചവരുടെ ലിസ്റ്റ് നിരത്തിയാലും എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയതൊന്നും മാറില്ല. നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും പിന്നെന്തിനാ ഞാൻ നിന്നെ വിളിച്ചിരുത്തി സദ്യ വിളമ്പി തന്നേന്ന്. നീ ഇപ്പൊ കഴിച്ചത് ഓണസദ്യയല്ല, നീ കാരണം മരിച്ചുപോയ നിന്റെ കൂട്ടുകാരിയുടെ ശ്രാദ്ധോ എന്റെ. ഇത് ഓണപ്പെടുവയല്ല, നിന്റെ ശവത്തിനിടാനുള്ള പട്ട. നീ എന്റെ മനസ്സിൽ മരിച്ചു, ഇനി ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല. രാഖി, നീ എന്തറിഞ്ഞിട്ടാ? ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായാ അന്ന് അവസാനിക്കും നമ്മൾ തമ്മിലുള്ള ബന്ധം.
ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടടി? തുടക്കം അടിപൊളി, ഒടുക്കം അടിപിടി. നീ അവളെ ക്ഷണിച്ചു വരുത്തിയപ്പോ എന്റെ മനസ്സിൽ നിന്നോടുണ്ടായിരുന്ന എല്ലാ ഇഷ്ടവും അവസാനിച്ചതാ. പക്ഷേ ഇപ്പോ നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. ശാരികയെ വിളിച്ചു വരുത്തി അപമാനിച്ചതാണോ കൊച്ചേട്ടന് ഇത്ര അഭിമാനം? അതേടാ, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ അവൾ ഇങ്ങോട്ട് കയറി വരണമെന്നുണ്ടെങ്കിലേ അത് നീ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ ധൈര്യത്തിലാ. ആ നശിച്ചവളെ കണ്ട ഉടനെ അവളുടെ കരണത്തൊരെണ്ണം പൊട്ടിച്ചിട്ട് പിടിച്ചിറക്കി ഗേറ്റിന് പുറത്ത് തള്ളണമെന്ന് കരുതിയതാ. ആ, അത് ചെയ്യാതിരുന്ന നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇവള് പറഞ്ഞ ഓരോ വാചകവും അവളുടെ തലമണ്ടയ്ക്ക് കൊടുത്ത അടിയ. ഇനി അവള് വരത്തില്ലടി. ഇത്രയും ക്രൂരമായി സംസാരിക്കാൻ ശാരിക എന്താടി നിന്നോട് ചെയ്തേ? ഞാനത് വീണ്ടും ആവർത്തിക്കണോ? നീയും നിന്റെ ഈ കൊച്ചേട്ടനും അല്ലാതെ ഇവിടെയുള്ള ആരെങ്കിലും പറയട്ടെ ശാരികയുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നുവെന്ന്. അതിന്റെ തെളിവാടാ അവൾ ഈ ചുമന്നോട് നടക്കുന്നത്. നീയും അവളും കൂടെ നടത്തുന്ന ഇടപാടുകളൊക്കെ ഞാൻ അറിഞ്ഞു രാജീവ. നീ പറയുന്നതിനനുസരിച്ച് ആടുന്ന ഒരു പാവയ അവള്. അങ്ങനെ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവള് വയറ്റിൽ വഹിക്കുന്ന ഉത്തരവാദിത്വം ആരുടെ തലയിലും കെട്ടിവെക്കാമായിരുന്നു. നിങ്ങളെ എന്നെ തെറ്റുകാരനായി കാണുന്നു. ശാരികയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന ചോദ്യത്തിന് അവൾ വിരൽ ചൂണ്ടുന്നത് കൊച്ചേട്ടന്റെ നേർക്കായിരുന്നെങ്കിൽ എന്റെ അതേ അവസ്ഥയിൽ കൊച്ചേട്ടന് നിൽക്കേണ്ടി വരുമായിരുന്നു. രാജീവ, ശാരി പോയി. അവളെക്കുറിച്ച് നമുക്കിനി ചർച്ച ചെയ്യണ്ട. മംഗളകരമായ ഒരു ദിവസമായിരുന്നു. ഈ ദിവസത്തിന്റെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴ്ച്ചിട്ട് വേണോ നമുക്കിവിടെ സന്തോഷം ഉണ്ടാക്കാൻ? എന്തിനാടി വാക്കുകൾ കൊണ്ട് ആഴത്തിൽ നീ അവളെ മുറിവേൽപ്പിച്ചു വിട്ടത്? അതിലും ഭേദം നീ ശാരികയെ കൊല്ലുന്നതായിരുന്നു. എന്റെ മനസ്സില് അവൾ എന്നെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ദഹിപ്പിച്ചു കളഞ്ഞത് ശാരിയുടെ ശവോ? അങ്ങനെ ഒരു കൂട്ടുകാരി ഇനി എന്റെ ജീവിതത്തിലില്ല. ഓനെ അപ്പുറത്തേക്ക് ചെല്ല. മോളെ, നീയും ശാരിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. നീ അവളെ വേദനിപ്പിക്കുമ്പോ അതിന്റെ ഇരട്ടി വേദന സഹിച്ച നീ നിൽക്കുന്നത്. അവള് നിന്നെ ചതിച്ചു എന്ന് തോന്നിയപ്പോ നിനക്കത് സഹിക്കാൻ പറ്റിയില്ല.
രാജീവിനെ ശാരിയെയും നീ എത്രത്തോളം വെറുത്താലും അവരെ നിന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ നിനക്ക് പറ്റുമോ?